പ്രിയപ്പെട്ടവരെ, ഞാൻ പി പ്രേമചന്ദ്രൻ, പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തകനാണ്. നാളെ ഏപ്രിൽ 16 ഞായറാഴ്ച പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന B 32 മുതൽ 44 വരെ എന്ന സിനിമയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സിനിമ ഇതിന് തൊട്ട് മുമ്പ് April 13 രാവിലെ 11:30 പയ്യന്നൂരിൽ ഒരു പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. വലിയ നിലയിൽ ഉള്ള പ്രേക്ഷക സമൂഹം, പ്രത്യേകിച്ചും സ്ത്രീകൾ ആ സിനിമ കാണാനെത്തി എന്നുള്ളത് പയ്യന്നൂരിൻ്റെ ഒരു ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു. വളരെ അഭിമാനത്തോടുകൂടിയാണ് അന്ന് അവിടെ കൂടിയിട്ടുള്ള ഏകദേശം 220 ലധികം വരുന്ന പ്രേക്ഷകരെ സ്വാഗതം ചെയ്യാൻ വേദിയിൽ നിന്നിട്ടുള്ളത്. നേരത്തെ കേരളത്തിൽ പലയിടങ്ങളിലും ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വലിയ തരത്തിലുള്ള ഒരു തിയേറ്റർ റിലീസിങ് ഈ സിനിമയ്ക്ക് എന്തുകൊണ്ടോ ലഭിച്ചില്ല. KSFDC വനിതാ ചലച്ചിത്ര സംവിധായകരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ശ്രുതി ശരണ്യം ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ഈ ചിത്രത്തിൻ്റെ പിന്നണിയിൽ മഹാഭൂരിപക്ഷവും പ്രവർത്തിച്ചിട്ടുള്ളത് സ്ത്രീകളാണ്. യഥാർത്ഥത്തിൽ മലയാള സിനിമയുടെ ഒരു മാറ്റത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ഈ ചിത്രം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും മലയാള സിനിമ തുറന്ന് പറയാൻ മടിച്ച സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഒരു രാഷ്ട്രീയം, സ്ത്രീയുടെ ശരീരത്തിൻ്റെ മേലുള്ള അവളുടെ സ്വയം നിയന്ത്രണ അധികാരത്തെ ഈ സിനിമ വളരെ പ്രകടമായി, വളരെ പ്രത്യക്ഷമായിട്ടും അതോടൊപ്പം വളരെ സൗന്ദര്യാത്മകമായും പകർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നമ്മൾ പയ്യന്നൂരിൻ്റെ വലിയ ഒരു ചലച്ചിത്ര പാരമ്പര്യമുള്ള, സംസ്കാരമുള്ള, നല്ല സിനിമകൾ നിരന്തരം കാണുകയും അവയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ പയ്യന്നൂരിൽ സ്ഥിരമായി ആ തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നമുക്കത് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിമിൻ്റെ നേതൃത്വത്തിൽ ആ സിനിമ ഒരു പ്രദർശനം നടത്തിയത്. അപ്പോഴാണ് ഒട്ടേറെ ആളുകൾക്ക് ആ സമയമായതുകൊണ്ട് അത് കാണാൻ കഴിഞ്ഞില്ല, വീണ്ടും അത് പ്രദർശിപ്പിക്കണമെന്ന് പറയുന്ന ഒരു ആവശ്യമുണ്ടാകുന്നു. അപ്പോഴാണ് വീണ്ടും ഏറ്റവും എല്ലാവർക്കും സൗകര്യപ്രദമാകുന്ന ഒരു സമയം എന്ന നിലയിൽ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഈ സിനിമ വീണ്ടും പ്രദർശിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് കാണാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു വിഭാഗം സ്ത്രീ പ്രേക്ഷകരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവരിൽ പല ആളുകളും, അതിൽ നോവലിസ്റ്റുകളുണ്ട്, ചിത്രകാരികളുണ്ട്, എഴുത്തുകാരുണ്ട്, അതുപോലെ തന്നെ വിവിധ തുറകളിൽ പ്രശസ്തരായിട്ടുള്ള അഭിനേത്രികളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ, ഏകദേശം 10-15 സ്ത്രീകൾ എൻ്റെ നേരിട്ടുള്ള ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് തന്നെ, അവരെല്ലാം സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയെ ആഘോഷിക്കുമായിരുന്നു. ഇത് ഞങ്ങളുടെ യഥാർത്ഥം ഞങ്ങളുടെ ആത്മാവിൻ്റെ ഒരു ആവിഷ്കാരമാണ്, ഞങ്ങളുടെ വേവലാതികളുടെ, ഉത്കണ്ഠകളുടെ, ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളുടെ ഒരു ആവിഷ്കാരമായിരുന്നു ഈ സിനിമ എന്ന് അവർ വളരെ തുറന്ന്, വളരെ മനോഹരമായി സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതുകയുണ്ടായി. അത്തരത്തിൽ ഉള്ള ഒരു ചിത്രം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സന്ദർഭം കൂടിയാണ് നാളെ രാവിലെ 10 മണിക്ക്. അതുകൊണ്ട് ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത ഈ ചിത്രം കാണാൻ B 32 മുതൽ 44 വരെ എന്ന ഈ സിനിമ നാളെ പ്രദർശിപ്പിക്കുന്നു. നാളെ ഈ സിനിമ കാണാൻ മുഴുവൻ ആളുകളും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണം. കുറച്ച് സീറ്റുകൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാവിലെ തന്നെ എത്തിച്ചേരുക എല്ലാ ആളുകളും. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം വളരെ അഭിമാനപൂർവ്വമാണ് ഈ സന്ദർഭത്തിന് നിമിത്തമായി തീരുന്നത്, ആളുകളെ ക്ഷണിക്കുന്നത്. ഇത് നേരിട്ടുള്ള ഒരു ക്ഷണം എന്ന നിലയിൽ കരുതി എല്ലാ ആളുകളും ഈ സിനിമ കാണണം, ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യണം. ആ സിനിമയുടെ സന്ദേശം യഥാർത്ഥം നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ സൗഹൃദങ്ങളിലും, നമ്മുടെ ചർച്ചകളിലും നിരന്തരമായി ഉയർത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നാളെ രാവിലെ 10 മണിക്ക് ഉള്ള B 32 മുതൽ 44 വരെ എന്ന ചിത്രത്തിൻ്റെ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു.